guys, welcome back to my YouTube channel. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷനായി നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുട്ടീൻ്റെ നെയിമിംഗ് സെറിമണിയാണ്. എൻ്റെ കുട്ടീൻ്റെ നെയിമിംഗ് സെറിമണീനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പം പേര് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മിറായ എന്നാണ് കുട്ടീൻ്റെ പേര്, പെൺകുട്ടിയാണ്. പിന്നെ അതുപോലെ മിറായൻ്റെ മീനിങ് വരുന്നത് ഡിവോട്ടി ഓഫ് കൃഷ്ണ ആണ്. അതായത് രാധ എന്ന കൃഷ്ണഭക്തൻ്റെ ഒരു ഇതുപോലെയാണ് ആ നെയിമിങ്ങിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു എനിക്കൊരു 5 മാസമായപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മനുപ്രസാദ് എന്നാണ്, മനുവട്ടൻ എന്നാണ് ഞാൻ വിളിക്കല്. അപ്പോൾ ഞാനും മനുവട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് എന്തായിരിക്കും, ഗേളാണോ ബോയ് ആണോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പേരിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഗേളിൻ്റെയാണ് കൂടുതൽ കണ്ടുപിടിച്ചത്. കാരണം ഗേളാണെന്ന് നമുക്കൊരു മനസ്സിലൊരു ഇത് വരുന്നുണ്ടായിരുന്നു, ഗേളായിരിക്കും എന്നുള്ളത്. അപ്പം ബോയിൻ്റെ നെയിമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഗേളിൻ്റെ നെയിം ഇത് കുറച്ച് 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതിൽ ഇതായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞേരം വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും എൻ്റെ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്കും മിറായ വരാനായല്ലോ, മിറായ വരാനായല്ലോ എന്ന് എല്ലാവരും അപ്പോൾ തന്നെ ഗേളാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തത് ഗേൾ തന്നെയാണ് വന്നത്. പിന്നെ ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കൊറോണ വന്നതിനെ കൊണ്ട് അത് റിക്കവർ ആയിട്ട് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് ഹസ്ബൻഡിന് ആകെ 1 മന്ത് ലീവേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് 28 കെട്ടിന് ഉണ്ടായിട്ടില്ല, 40 ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടായിട്ടില്ല, അത് വല്ലാത്തൊരു വിഷമമായിപ്പോയി. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും അനിയനും പിന്നെ മനുവടൻ്റെ മാമൻ്റെ മോനും കൂടിയിട്ടാണ് വന്നത്. കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, കൊറോണേൻ്റെ അത്രയും റിസ്ക് അല്ലേ, അതുകൊണ്ട് കൂടുതൽ ആളെയൊന്നും വിളിച്ചില്ല. പിന്നെ നമ്മളെ കുറച്ച് റിലേറ്റീവ്, അതായത് ആൻറ്റീൻ്റെ അമ്മേൻ്റെ അനിയത്തി, അമ്മേൻ്റെ അനിയൻ, തൊട്ടടുത്ത് തന്നെ അവരെ വീട്, അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ആയിട്ടില്ല, കാരണം അത്ര വലിയ ഫങ്ഷൻ ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എൻ്റെ മനുവട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സാരി ആയിട്ടൊന്നും അങ്ങനെ മൊഞ്ചായിട്ടൊന്നുമില്ല, കുറച്ച് പൊടിക്കേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ മൊത്തമായിട്ട് കാണണം, പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ. Thank you.
താങ്ക്സ് ഫോർ വാച്ചിങ്.